ക്ലാസ് മുറിയിലെ ഒരു ഡെസ്കിനപ്പുറവും ഇപ്പുറവും ഇരുന്ന് അവർ മതിമറന്ന് പാടുകയാണ്. ഒപ്പം കൂട്ടുകാർക്കുള്ള ആശംസാ കാർഡുകൾ തയ്യാറാക്കുന്ന തിരക്കിലുമാണ് ഈ വിദ്യാർത്ഥികൾ. മലപ്പുറം എടപ്പാൾ എ ജെ പി എസ് നെല്ലിശ്ശേരി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറിയിലെ പാട്ടിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. ഇവർക്കൊരു ക്ലാസ് ടീച്ചറുണ്ട്, പേര് ജയ. പാട്ടും പാടിയുള്ള ഈ കുഞ്ഞുങ്ങളുടെ ആശംസാ കാർഡ് നിർമ്മാണം ചിത്രീകരിച്ചതിന് പിന്നിൽ ജയ ടീച്ചറാണ്. ചതുരത്തില് ആ ആശംസാ കാർഡ് ചതുരം വെട്ടി പേപ്പറൊക്കെ വെട്ടിച്ചിട്ടുണ്ടല്ലോ, അതില് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് പിറന്നാൾ ആശംസ നേർന്നുകൊണ്ട് ഒരു ആശംസാ കാർഡ് ഉണ്ടാക്കുക. സിനിമയിലെ പാട്ടും കുട്ടികളുടെ ഗണിത പഠനവും ആശംസാ കാർഡ് നിർമ്മാണവും ഒക്കെ ഈ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ സന്തോഷം നൽകുന്നതാണ്. അല്ലെങ്കിലും കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന അധ്യാപകരുടെ കാലമൊക്കെ എന്നേ കഴിഞ്ഞു മാഷേ. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. ഇംതിയാസ് കരീം ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഇംതിയാസ്, ഈ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്തു. പറയൂ, ആ കുട്ടികളുടെ വിശേഷം പറയൂ. ഈ വാർത്ത കാണുമ്പോൾ പലരും മനസ്സിൽ വിചാരിക്കുന്നത് എനിക്കും ഒരു അധ്യാപകനുണ്ടായിരുന്നു, എനിക്കും ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണല്ലേ. ശരിക്കും ഈ വാർത്ത കാണുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലേക്ക് വരുന്നത് നമ്മളുടെ സ്കൂൾ ജീവിതമൊക്കെയാണ്. കാരണം ഒരു പക്ഷേ നമ്മളുടെ ഒന്നും കാലത്ത് ഇങ്ങനെ പാട്ടുപാടി പഠിപ്പിക്കുന്ന, ഇങ്ങനെ പാട്ടുപാടി കൂട്ടുകാരുമൊത്ത് ഇരിക്കുന്ന അധിക സന്ദർഭങ്ങളൊന്നും ഒരു പക്ഷേ പലർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായ കാലത്ത് ഇത്തരത്തിൽ പാട്ടുപാടുന്ന വീഡിയോകൾ, ഇത്തരത്തിൽ ടീച്ചറുമൊത്ത് കുട്ടികൾ സംസാരിക്കുന്ന വീഡിയോകളെല്ലാം നിരവധിയായിട്ടിപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ വരാറുണ്ട്. ഈ എ ജെ പി എസ് നെല്ലിശ്ശേരി സ്കൂളിലെ ഇത്തരത്തിലുള്ള ഈ വീഡിയോ വന്നപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ ഇത് ഒന്നടങ്കം ഏറ്റെടുത്തു. പലരും നല്ല രീതിയിലാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. ഇത് യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ അവരുടെ തന്നെ അവർ സ്വന്തമായി ഇത്തരത്തിൽ ഒരു ഡെസ്കിനപ്പുറവും ഇപ്പുറവും ഇരുന്ന് പാടുന്ന പാട്ടുപാടി ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇത് കണ്ട ടീച്ചർ ഇത് മൊബൈലിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങൾ ഷെയർ ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് നിരവധി അഭിനന്ദിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം.